എല്ലാവരും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തെന്നാ ഇംഗ്ലീഷ് അല്ലേ. ഓടിപ്പോയിട്ടുണ്ടോ? ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? എഴുതി പഠിക്കാം. എ ബി സി ഡി നമ്മൾ എത്ര വരെ പഠിച്ചു? എ ബി സി ഡി ഇ എഫ് വരെ പഠിച്ചു. അപ്പോൾ ഇന്ന് ജി എച്ച് ഐ ജെ വരെ നമുക്ക് എഴുതി പഠിക്കാം. റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും പെൻസിലും ഒക്കെ ആയിട്ട് ഓടി വയ്യോ. ആ ടീച്ചർ എഴുതാൻ പോവാണ്. നോക്കിയിരിക്കാം. നമ്മൾ എ എഴുതി പഠിച്ചു. വീണ്ടും വീണ്ടും എഴുതിക്കുന്നത് നിങ്ങൾ വൃത്തിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ രണ്ട് ലൈൻ മുട്ടിച്ചിട്ട് വേണം സ്മോൾ ലെറ്റർ. പിന്നെ നമ്മൾ ബി ഉണ്ടോ, ഈ രണ്ട് ലൈൻ മുട്ടിച്ചിട്ട് ബി. പിന്നെ നമ്മൾ സി സി ഡി ഡി ഇ ഇ എഫ് എഫ് വരെ പഠിച്ചു നമ്മൾ അല്ലേ. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എഫ് വരെ പഠിച്ചു. അപ്പം ഇന്ന് എന്താണ് ജി? ജി എങ്ങനെയാണ് നമ്മൾ എഴുതണത് ഉണ്ടോ? ഇങ്ങനെ എടുത്ത് സി പോലെ എടുത്തു, അകത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക്. ജിയുടെ സ്മോൾ ലെറ്റർ എഴുതേണ്ടത് ഇതുമ്മ മുട്ടിച്ചിട്ട് ഈ അക്ഷരം താഴത്തേക്ക് പോകണം കണ്ടോ. ജി ഇങ്ങനെ എഴുതിയിട്ട് അകത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് ജി. പിന്നെ എന്താണ് രണ്ട് ലൈനിൽ മുട്ടിച്ച് ഇത് എഴുതിയിട്ട് താഴത്തേക്ക് പോകണം ജി. പിന്നെ അടുത്തത് എന്താണ് എച്ച് ഉണ്ടോ? എച്ച് ഈ രണ്ടെണ്ണത്തുമ്പോൾ വരും എച്ച്. ഇനി അടുത്തതെന്താണ് ഐ? ഐ വലുത് ഈ രണ്ടെണ്ണത്തുമ്മോ വരും. മൂന്നെണ്ണത്തിൽ വന്നു അല്ലേ, ഒന്ന് രണ്ട് മൂന്ന്. അത് ഐ വരും ഈ രണ്ടെണ്ണത്തിൽ സ്മോൾ ലെറ്റർ വരും, മുകളിലൊരു കുത്ത്. ഇനി അടുത്തത് നോക്കിക്കോ ജെ. മുകളിൽ മുട്ടിച്ചിട്ട് നമ്മളിങ്ങനെ എഴുതണം ജെ. ഇത് താഴത്തേക്ക് പോകും, താഴത്തേക്കാണ് ഈ ജെ. അപ്പോൾ ഇന്ന് പഠിച്ചത് അതൊക്കെയാണ്. ജി ജി എങ്ങനെയാ? ഇങ്ങനെ എടുത്തു, ഉള്ളിലേക്ക് എടുത്തിട്ട് അത് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ സ്മോൾ ലെറ്റർ താഴത്തേക്കാണ് പോകുന്നത് കണ്ട. പിന്നെ എച്ച് രണ്ട് ലൈൻ വരയ്ക്കാം, നടുക്ക് വരയ്ക്കാം, വീണ്ടും ഉണ്ടോ എച്ച്. അയ്യോ വലിയൊരു വര വരച്ചു. പിന്നെ സ്മോൾ ലെറ്റർ രണ്ട് ലൈനിൽ മുട്ടിച്ച് സ്മോൾ ലെറ്റർ എച്ച് ഐ ജെയോ. ജെ മുകളിലേക്കാണ്, ക്യാപിറ്റൽ ലെറ്റർ ഇത് താഴത്തേക്കാണ് വരുന്നത് ഉണ്ടോ. അപ്പോൾ ജി എച്ച് ഐ ജെ ഉണ്ടോ, ജി എച്ച് ഐ ജെ. അപ്പം ഇത് എഴുതി പഠിക്കുക. ജി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. ഫസ്റ്റ് ടൈമിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ജെ വരെ. എല്ലാവരും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എഴുതി കാണാതെ തന്നെ പഠിക്കണം. മനസ്സിലാക്കി ഫോർ ലൈനിൽ എഴുതേണ്ട വിധത്തിൽ തന്നെ എഴുതി പഠിക്കുക. ഇനി ജി ഫോർ എന്തൊക്കെയാണ് കണ്ട, ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ സ്കെച്ച് പെൻ വെച്ച് വരച്ച് എഴുതി ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അത് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി സ്കെച്ച് പെൻ വെച്ച് കളർ കൊടുത്ത് ജെ വരെ ഇടുക, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മളിന്ന് പഠിക്കാനുള്ളത് ജി ആണ്. ജിയുടെ ഗ് ഗ് ജിയുടെ എന്താണ് ഗ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജി, സ്മോൾ ലെറ്റർ ജി. ഗ്രേപ്സ്. ഇതെന്താണ് ജി ഫോർ? ജിറാഫ്. ജി ഫോർ ഗ്രേപ്സ്. ജി ഫോർ ജിറാഫ്. ജി ഫോർ ഗ്ലാസ്. ജി ഫോർ ഗിറ്റാർ. ജി ഫോർ ഗോഡ്സ്. ജി ഫോർ ഗൺ. കണ്ടില്ലേ? ദിസ് ഈസ് എ ഗ്രേപ്സ്, ദിസ് ഈസ് എ ജിറാഫ്, ദിസ് ഈസ് എ ഗ്ലാസ്, ദിസ് ഈസ് എ ഗിറ്റാർ, ദിസ് ഈസ് എ ഗോഡ്, ദിസ് ഈസ് എ ഗൺ. മനസ്സിലായില്ലേ? ഇതെല്ലാവരും എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. പിന്നെ പൊട്ടാൻ എന്താണ്, പുട്ടെ സർക്കിൾ അറൗണ്ട് ഓൾ ദി ജി. സ്മോൾ ലെറ്റർ ജിക്കൊക്കെ എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം. പിന്നെ പുട്ടെ സർക്കിൾ അറൗണ്ട് ഓൾ ദി ജി, ക്യാപിറ്റൽ ജിക്കൊക്കെ എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം. ഈ ഗോട്ടിന് നിങ്ങൾ കളർ കൊടുക്കണം. ഇവിടെ സ്മോൾ ലെറ്റർ ജി ഭംഗിയായിട്ട് അവർ വരച്ചിട്ടുണ്ട്. അതുമേ കൂടി തന്നെ എഴുതി പഠിക്കണം. ജി താഴത്തേക്ക് പോകും, അത് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ജി ഇതാണ്, സ്മോൾ ജി ഇതാണ്, അത് എഴുതി പഠിക്കുക. പിന്നെന്താണ് അടുത്തത്? ജി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച അക്ഷരം എച്ച് അല്ലേ. എന്താണ് നമ്മൾ പഠിച്ചത്? എച്ച്. എച്ച് ഫോർ എന്തൊക്കെയാണ്? എച്ച് ഏതാണ് ഉണ്ടോ? ഇത് ക്യാപിറ്റൽ എച്ച്, ഇത് സ്മോൾ എച്ച്. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹോർസ്.
H for horse, H for hat, H for hammer, H for house, H for helicopter. This is a hen, this is a horse, this is a hat, this is a hammer, this is a house, this is a helicopter. H for capital H, small h. Ezhuthi padikkanam. Ivide endana? Put a circle around all the H. Kanda? Ella small letter H nu vattam varikka. Idile ella capital H. ഏതാണെന്ന് നോക്കിയിട്ട് വട്ടം വരയ്ക്കുക. വട്ടം വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, മുകളിൽ തെറ്റാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വട്ടം വരയ്ക്കുക, എഴുതി പഠിക്കുക. ഹൗസിന് കളർ കൊടുക്കുക. ഇതുണ്ടോ ക്യാപിറ്റൽ എച്ച്, ഇത് ക്യാപിറ്റൽ എച്ച്, ഇത് സ്മോൾ എച്ച്. അവരെ ട്രേസ് കൊടുത്തേക്കണമെങ്കിൽ കൂടി ഭംഗിയായിട്ട് പെൻസിലിന് നല്ല മൊനയുണ്ടെങ്കിൽ മാത്രമാണ് അതങ്ങനെ വരച്ച് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കൊടുക്കേണ്ടത് കളർ ദി ഒബ്ജക്റ്റ് വിത്ത് സ്റ്റാർട്ട് വിത്ത് ദി ഗിവൺ ലെറ്റർ. കണ്ടോ ഈ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ടീച്ചർ പറഞ്ഞു തന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഈ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇതിലുണ്ട് രണ്ട് പടങ്ങളുണ്ട് ഈ വെച്ച്, ആ പടങ്ങൾക്ക് കളർ കൊടുക്കുക. എഫ് വെച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഇതിലുണ്ട് രണ്ടെണ്ണം, അവർക്ക് കളർ കൊടുക്കുക. ജി വെച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഇതിൽ രണ്ട് പേരുണ്ട്, അവർക്ക് കളർ കൊടുക്കുക. എച്ച് വെച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? രണ്ട് പേരുണ്ട്, അവർക്ക് കളർ കൊടുക്കുക. അപ്പോൾ ഇതിന് ഭംഗിയായിട്ട് കളർ കൊടുക്കണം കുത്തി വരയ്ക്കാണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ഐ, ക്യാപിറ്റൽ ഐ, സ്മോൾ ഐ. കണ്ടില്ലേ? ഐ ഫോർ ഐസ്ക്രീം, ഐ ഫോർ ഇന്ത്യ, ഐ ഫോർ അയൺ, ഐ ഫോർ ഇൻസെക്ട്, ഐ ഫോർ ഇംപോർട്ട്, ഐ ഫോർ ഐസ്. ദിസ് ഈസ് ആൻ ഐസ്ക്രീം, ദിസ് ഈസ് ആൻ ഇന്ത്യ, ദിസ് ഈസ് ആൻ അയൺ, this is an insect, this is an import, this is an ice. കണ്ടില്ലേ? അപ്പൊ എല്ലാവരും വായിച്ച് പഠിക്കുക, അത് പറഞ്ഞു പഠിക്കുക, എഴുതി പഠിക്കുക. അതുപോലെ തന്നെ ലെറ്റ് അസ് ലേൺ പുട്ട് എ സർക്കിൾ അറൌണ്ട് ഓൾ ദി ജേസ്. എല്ലാ ജേയ്ക്കും വട്ടം വരയ്ക്കണം. സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ജേയ്ക്ക് വട്ടം വരയ്ക്കുക, ജെ എഴുതാം. സ്മോൾ ലെറ്റർ ജെ എഴുതുമ്പോൾ താഴത്തേക്ക് പോകും, ക്യാപിറ്റൽ ലെറ്റർ ജെ ഈ മൂന്ന് വരയിലും മുട്ടുന്നത് മറ്റത് താഴത്തേക്കാണ്. ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ ഈ ജഗിന് കളർ കൊടുക്കുക. അടുത്തത് എന്താണ്? ചൂസ് ദി കറക്റ്റ് പിക്ചർ ആൻഡ് പുട്ട് എ ടിക് മാർക്ക്. എഫ് ഫോർ ഫ്ലവറ്. പറഞ്ഞു തന്നോ ടീച്ചറ്? നിങ്ങൾക്കറിയാലോ ഫ്ലവറും ഫിഷും ടിക്ക് ചെയ്യുക. ജി ഫോർ എന്തൊക്കെയാണ്? കണ്ടുപിടിക്കുക, ടിക്ക് ചെയ്യുക. എച്ച് ഫോർ ഏതൊക്കെയാണ്? കണ്ടുപിടിക്കുക, ടിക്ക് ചെയ്യുക. ഐ ഫോർ ഇപ്പോൾ പഠിച്ചതാണ്, ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക, ടിക്ക് ചെയ്യുക. ജെ ഫോർ കണ്ടുപിടിക്കുക, ടിക്ക് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഇത് ആര് പറഞ്ഞു തരാണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇത് ടിക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്തെന്താണ്? സർക്കിൾ ദി റൈറ്റ് ലെറ്റർ വിച്ച് വിത്ത് വിച്ച് ദി നെയിം ഓഫ് ഈച്ച് പിക്ചർ സ്റ്റാർട്ട്. ഹെന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എച്ച് ഫോർ ഹെൻ. ഫസ്റ്റ് ലെറ്ററിന്